തോക്കിനായുള്ള ലൈസൻസിന് അപേക്ഷ നൽകിയതിനെ കളിയാക്കി കളിത്തോക്ക് അയച്ച യൂത്ത് ലീഗിന് അതേ നാണയത്തിൽ മറുപടി നൽകി പി വി അൻവർ എം എൽ എ. പരിമിതികൾ മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ ഒരു കൊട്ട നാരങ്ങ ഇരിക്കട്ടെ എന്ന കുറിപ്പിനൊപ്പം ഒരു കൊട്ട പച്ചനാരങ്ങയുടെ ചിത്രവും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കളിത്തോക്ക് അയച്ചു തന്ന യൂത്ത് ലീഗിന് സ്നേഹപൂർവ്വം, ഒരു കൊട്ട നാരങ്ങ തിരിച്ചു കൊടുത്തുവിടുന്നു. പരിമിതി മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ ഇരിക്കട്ടെ എന്ന് പരിഹസിക്കുകയും ചെയ്തു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജീവന ഭീഷണിയുണ്ടെന്ന് പറഞ്ഞാണ് അൻവർ മലപ്പുറം കളക്ടർക്ക് തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയത്. ഇതിന് പിന്നാലെയാണ് പരിഹാസ രൂപേണ അൻവറിന് യൂത്ത് ലീഗ് കളിത്തോക്ക് അയച്ചു നൽകിയത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നാണ് സി പി എം നൽകുന്ന സൂചന. ആരോപണ വിധേയരായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംരക്ഷിക്കുന്ന സർക്കാരിന്റെ അന്വേഷണം പ്രഹസനമാകുമെന്ന ആക്ഷേപങ്ങൾക്ക് ഇടെയാണ് പാർട്ടിയുടെ ഇടപെടൽ. അതിനിടെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് കരുതിയ അൻവർ പോരാളിയുടെ ഭാവത്തിൽ ഇന്നലെ വീണ്ടും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് അൻവർ എഴുതി നൽകിയ ആരോപണങ്ങളുടെ പകർപ്പ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചു. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദൻ വിഷയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിതല നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് സൂചന. എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള പരാതികളും പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയുടെ പകർപ്പും കൈമാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗം അൻവറിന്റെ പരാതി പരിഗണിച്ചേക്കും. പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച അൻവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി. ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ കേരള പോലീസിന് കഴിയും. അന്വേഷണം ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. അതിനാൽ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടില്ല. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടാൽ ആ ഘട്ടത്തിൽ ഇടപെടും. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തത്. ബാക്കി കാര്യം സർക്കാരും പാർട്ടിയും തീരുമാനിക്കുമെന്നും അൻവർ പറഞ്ഞു. പി വി അൻവർ പുലിയിൽ നിന്ന് എലിയായി എന്ന പ്രചാരണങ്ങളോടുള്ള മറുപടി ഇങ്ങനെയാണ്: എലി അത്ര മോശം ജീവിയല്ലോ. ഒരു വീട്ടിൽ എലിയുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും. അൻവർ കീഴടങ്ങി മുങ്ങി എലിയായി എന്നൊക്കെ വാർത്തയുണ്ട്. അത് കുഴപ്പമില്ല. എലിയായാലും പൂച്ചയായാലും ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റാതെ അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ്: എ ഡി ജി പിയെ മാറ്റുന്ന കാര്യം സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. അന്തസ്സുള്ള പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തലപ്പത്തുള്ളത്. ഹെഡ്മാസ്റ്റർക്കെതിരായ പരാതി പ്യൂണല്ല പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ള നയം ഉണ്ടാകില്ല. ഇന്നലെ രാത്രി പരാതി കൊടുത്തതില്ലേയുള്ളൂ. സർക്കാർ അത് പഠിക്കട്ടെ. അതിന് നടപടിക്രമങ്ങളുണ്ട്. മാധ്യമങ്ങൾക്കുള്ള തിടുക്കം എനിക്കില്ല എന്നും അൻവർ വ്യക്തമാക്കി. നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നും അൻവർ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറഞ്ഞത്. സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വികാരമാണ് പറഞ്ഞത്. അൻവർ ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ കീഴടങ്ങൂ. സർക്കാരിനെ തകർക്കാനുള്ള ലോബിക്കെതിരായ വിപ്ലവമായി ഇത് മാറും. വിപ്ലവം പെട്ടെന്നുണ്ടാകില്ല. തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവാണ് കൊടുത്തത്. ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ പറയില്ല. അന്വേഷണം എങ്ങനെ നടക്കുന്നുവെന്ന് നോക്കാം. ആ ഘട്ടത്തിൽ ഇടപെടും. വിധേയരായി അന്വേഷണം നടത്തിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം ആരംഭിച്ചാൽ നോക്കാമെന്നും അൻവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.